ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മുടെ ചാനൽ വന്നിട്ടുള്ളത് വളരെയധികം സന്തോഷമാവുന്ന ഒരു അപ്ഡേറ്റുമായിട്ടാണ്. അപ്പോൾ മൊച്ചന്മാർ, നമ്മൾ ഫ്രീ ഫയർക്ക് ഈ പ്രാവശ്യം വരാൻ പോകുന്ന ഡിസ്കൗണ്ട് വെൻഡീസ് നമുക്ക് 100% കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ വരാൻ പോകുന്ന ഐറ്റങ്ങളും അതുപോലെ തന്നെ ഡേറ്റും എല്ലാം ഗൈസ് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലാണ് ഇന്ന് നമ്മളെ വീഡിയോയുടെ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഫ്രീ ഫയർക്ക് ക്രിമിനൽ ബണ്ടിലൂടെ റിട്ടേൺ ബാക്ക് ആയിട്ട് എത്താൻ പോകണം. അപ്പോൾ എത്താൻ പോകുന്ന ഡേറ്റും കാലം നോക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇവോ ബോണാസ് ആണ് ഗൈസ് ഇവൻ്റ് കൂടി നമ്മൾ ഫ്രീ ഫയർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ റാൻഡം ആയിട്ടും കുറേ അധികം അപ്ഡേറ്റ് നോക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ടുഡേ നൈറ്റ് അപ്ഡേറ്റ് ആയിട്ടും ഒരു ഇവൻ്റ് ഉണ്ട്. അപ്പോൾ എല്ലാം നോക്കാൻ പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഗൈസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ ഗൈസ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് ഇന്ന് ടുഡേ നൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് വരാൻ പോകുന്ന ഗൈസ് നിങ്ങളുടെ ഡിസ്പ്ലേയിൽ കാണുന്നത് പോലെ തന്നെ ന്യൂ ആയിട്ടുള്ളൊരു ടോപ്പ് അപ്പ് ഇവൻ്റ് ആണ്. അപ്പോൾ ഈ ടോപ്പ് അപ്പ് ഇവൻ്റ് പ്രകാരം നമ്മൾ ഫസ്റ്റ് തന്നെ 100 ഡാമിൽ ടോപ്പ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് റിവാർഡ്സ് ആയിട്ട് കിട്ടാൻ പോകുന്ന ഒരു ലെജൻഡറി ആയൊരു കറ്റാന സ്കിന്നാണ്. അതുപോലെ തന്നെ മറ്റുള്ള എമൗണ്ടിൽ നമ്മൾ ടോപ്പ് ചെയ്യുന്ന ടൈമിൽ, അപ്പോൾ എക്സാമ്പിളായിട്ട് 300-നും 500-നും അതുപോലെ തന്നെ 1000-1500-നൊക്കെ നമ്മൾ ടോപ്പ് ചെയ്യുന്ന ടൈമിൽ റിവാർഡ്സ് ആയിട്ട് കിട്ടാൻ പോകുന്ന ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ തന്നെ ഒരു ബണ്ടിലിൻ്റെ പാർട്ട് പാർട്ടായ ഐറ്റംസ് ആട്ടോ. അപ്പോൾ എക്സാമ്പിളായിട്ട് ഷൂ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഷർട്ട് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ പാൻറ് കിട്ടുന്നുണ്ട്. അതിൻ്റെ പാർട്ട് പാർട്ടുള്ള ഐറ്റംസ് ആണ് നമുക്ക് റിവാർഡ്സ് ആയിട്ട് കിട്ടാട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കുറച്ച് നേരം മുമ്പ് നമ്മുടെ ഫ്രീ ഫയർ അഡ്വാൻസ് സെർവറീസ് നമുക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് പ്ലേ ചെയ്യാമെന്നും അപ്പോൾ അതിൻ്റെയൊക്കെ ഡേറ്റിലാണ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ല എങ്കിൽ നമ്മുടെ വീഡിയോ ചെക്ക്ഔട്ട് ചെയ്യുമെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇനി രജിസ്റ്റർ ചെയ്യാൻ വളരെ കുറച്ച് ദിവസം മാത്രമാണ് ബാക്കിയാലും കേട്ടോ. അപ്പോൾ ടൈം കുറവാണ്, അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാമല്ലോ, ഒരു ഫാസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ നോക്കുക. അപ്പോൾ വീഡിയോയിൽ ഫുള്ള് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ടൈം തന്നെ കുറേ ആൾക്കാർ അഡ്വാൻസ് ആയിട്ട് പ്ലേ ചെയ്യാൻ പറ്റില്ലാന്ന് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രാവശ്യം നമ്മൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിലായ വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്തേ നമ്മൾ നോക്കാൻ പോകുന്ന നമ്മൾ ഫ്രീ ഫയർക്ക് ഈ വരാൻ പോകുന്ന OB-47 അപ്ഡേയിലൂടെ ന്യൂ ആയിട്ട് വരാൻ പോകുന്ന രണ്ട് ഐറ്റങ്ങളാണ്. അപ്പോൾ അതിന് നമുക്ക് ന്യൂ ആയിട്ട് വിൻ്റർലാൻഡ് സ്പെഷ്യൽ ആയിട്ട് ഒരു മോഡ് വരുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ VR മോഡിലൊക്കെ ഇത് കാണാൻ പറ്റുമോ? ഫുൾ ഐസ് മൂടിയിട്ടുള്ളൊരു മോഡാണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ സ്പെഷ്യൽ മോഡ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഡീറ്റെയിലായിട്ട് വരുന്ന ദിവസം അപ്ഡേറ്റ് കിട്ടും തോന്നുന്നുണ്ട്. അതുപോലെ നമുക്ക് ന്യൂ ആലൊരു ക്യാരക്ടർ കൂടി വരുന്നുണ്ടോ? അപ്പോൾ സീനാലൊരു ക്യാരക്ടർ കൂടി വരുന്നുണ്ട്. അപ്പോൾ മറ്റുള്ള ഡീറ്റെയിൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വരാൻ പോകുന്ന അപ്ഡേറ്റിലൂടെ ന്യൂ ആയിട്ട് വരാൻ പോകുന്ന ബണ്ടിൽസിൻ്റെ ഇമേജുകളാണ് നിങ്ങളുടെ ഡിസ്പ്ലേയിൽ കാണുക. അപ്പോൾ ഇതുപോലൊക്കെ ബണ്ടി വരുന്നുണ്ട്. അപ്പോൾ കൗബോയിൻ്റെ പോലൊക്കെ ബണ്ടിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ വരാൻ പോകുന്ന ബണ്ടിൽസാണ് നിങ്ങളുടെ ഡിസ്പ്ലേയിൽ കാണുക. അപ്പോൾ എല്ലാ ബണ്ടിലും പാടും ഞാൻ ഈ വീഡിയോയിൽ കുത്തി കയറ്റുന്നില്ല കേട്ടോ. അതിന് ന്യൂ ആല ഒരു ഡൈനോ ബണ്ടിൽ പോലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നല്ല ലുക്കുടെ ഫസ്റ്റ് ലുക്കും കാരണമാണ് ബണ്ടിൽ ക്രിയേറ്റ് ചെയ്ത് ഏകദേശം ഇതുപോലെ തന്നെ കാരം. അപ്പോൾ അതുപോലെ തന്നെ പല ബണ്ടിലും, അപ്പോൾ ഡബിൾ ആയിട്ട് കാണുന്ന പല ബണ്ടിൽ നമുക്ക് ബുയാ പാസ് ബണ്ടിലൊക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ വേറെ ബണ്ടിൽ കൂട്ടാ പറയുന്നത്. അപ്പോൾ മെയിൽ ബണ്ടിലും ഫീമെയിൽ ബണ്ടിലൊക്കെ ആയിട്ട് കാണുന്ന ബണ്ടിൽ പല ദിവസം നമുക്ക് ബുയാ പാസ് ബണ്ടിലായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ സിംഗിൾ ആയാലും ബണ്ടിൽ നമുക്ക് സ്പെഷ്യൽ ആയാലും ഇവൻ്റിലൂടെ വരാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ ഡിസ്പ്ലേയിൽ കാണി ടൈഗർ ബണ്ടിലൊക്കെ സീൻ ആട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുൻഫു ബണ്ടിലെ ഒരു ക്യാരക്ടർ പോലൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കാണുന്ന ടൈമിൽ. ഒരുപക്ഷെ അതിനൊക്കെ അതായിട്ട് കൊളാബറേഷൻ ഒക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് മറ്റൊരു ബണ്ടിൽ കാണാൻ പറ്റും. അപ്പോൾ അത് നോക്കാൻ അടിപൊളിയായിട്ടോ. അപ്പോൾ നല്ല കളർഫുൾ ആയ ബണ്ടിലാട്ടോ. അപ്പോൾ ഫീമെയിൽ ക്യാരക്ടറിൻ്റെ ഫീമെയിൽ ബണ്ടിലെ ഹെയർ സ്റ്റൈലൊക്കെ നോക്കുക, സംഭവം സീനാണ്. അതിന് കുറേ അധികം വെറൈറ്റി വെറൈറ്റി ആയ ബണ്ടിൽ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തോ മിലിറ്ററി ആയിട്ട് കോംബോ ആയിട്ടുള്ള ഒരു ബണ്ടിലെ തോന്നുന്നുണ്ട്. അത് തന്നെ കുറേ അധികം. ഓക്കെ, അപ്പോൾ വളരെ അധികം കളർഫുൾ ആയിട്ടുള്ള, അപ്പോൾ നമ്മൾ ഹിപ്പോപ്പ് ബണ്ടിൽ പോലൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു ബണ്ടിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡിസ്പ്ലേയിൽ കണ്ട് സംഭവം അടിപൊളിയാണ്. അത് തന്നെ നമുക്ക് മറ്റൊരു ബണ്ടിൽ വരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് പറയാൻ പറ്റിയ പേരൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും വരുന്ന ദിവസത്തിൽ തന്നെ ഇതിൻ്റെ പേരും കാലൊക്കെ അറിയാൻ പറ്റും. ഒരു പക്ഷേ നമുക്കിത് ക്രിയേറ്റ് ചെയ്ത ശേഷം നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക, അതിന് ശേഷം ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഫ്രീ ഫയർക്ക് ന്യൂ ആയിട്ട് വരാൻ പോകുന്ന OB-47 അപ്ഡേയിലൂടെ നമ്മൾ ഫ്രീ ഫയർ ഓൾഡ് അല്ല രണ്ട് ബണ്ടിൽ റിങ് ഇവൻ്റിലൂടെ നമ്മൾ ഫ്രീ ഫയർക്ക് റിട്ടേൺ ബാക്ക് ആയിട്ട് എത്താൻ പോകുന്ന കാര്യം ഇപ്പോൾ ലീഗേഴ്സിൻ്റെ സൈഡിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ബണ്ടിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഗോൾഡൻ ടൈം ഈസ് സ്കിപ്പർ ബണ്ടിലാട്ടോ. അപ്പോൾ അടിപൊളിയായ ബണ്ടിലാട്ടോ. അപ്പോൾ എൻ്റെ ഫീമെയിൽ ബണ്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളിയായി നല്ല ലുക്കും കാണുന്നുണ്ട്. അപ്പോൾ മെയിൽ ബണ്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എൻ്റെ സൺഗ്ലാസ്സൊക്കെ നമുക്ക് അതിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നൊക്കെ ഉണ്ട്. സംഭവം അടിപൊളിയാണ്. അപ്പോൾ യെല്ലോ കളറായിട്ടുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന പെയർ നോക്കുക, നമ്മളെ റാപ്പർ ബണ്ടിലിൻ്റെ പെയറാട്ടോ. അപ്പോൾ റാപ്പർ ബണ്ടിലും അതുപോലെ തന്നെ റാപ്പർ ബണ്ടിലെ പെയർ ബണ്ടിലൂടെയോ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ രണ്ടും കിടിലെ നാല ബണ്ടിലാണ്. അത് തന്നെ ഇത് റിങ്ങുകളിലൂടെ വരുന്നോണ്ട് ഇത് എസ്റ്റിയൻ ടോക്കണായിട്ട് യൂണിവേഴ്സ് ടോക്കൺ കൊണ്ടുവരുമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് ഓൾഡ് ആല ബണ്ടിൽസ് ഒക്കെ റിട്ടേൺ ബാക്ക് ആയിട്ട് എത്തുന്ന ടൈമിൽ
ഫാമിലീസ് സ്പെഷ്യൽ ആയിട്ട് ടോക്കൺസ് ആണ്, എസ്റ്റീം ടോക്കൺ ആയിട്ട് സ്പെഷ്യൽ ആയിട്ട് ടോക്കൺസ് ആണ് നമ്മളെ ഗറീനെ കൊണ്ടുവരാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ടോക്കൺസ് കൊണ്ടുവരാനാണ് ചാൻസ് ഉള്ളത്. അപ്പോൾ യൂണിസ് ടോക്കൺ കൊണ്ടുവരാണ് എന്തായാലും നമുക്ക് കുറേ ആൾക്കാർക്ക് അത് യൂസ്ഫുൾ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡേറ്റ് ടു കൺഫേം ആയ ശേഷം ഒന്നുകൂടി നമ്മളെ ചാനൽ ഫാസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും ഒബി 47 അപ്ഡേറ്റിലൂടെ വരാമെന്ന് മിക്കവാറും നമുക്ക് ഡിസംബർ മന്തോ അല്ലെങ്കിൽ ജനുവരി മന്തോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഫ്രീ ഫയർ കുറേ ദിവസമായിട്ട് കുറേ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യം, നമ്മളെ ക്രിമിനൽ ബണ്ടിൽ നമ്മളെ ഫ്രീ ഫയർക്ക് ഈ പ്രാവശ്യം വരുന്നുണ്ടോയെന്ന്. അപ്പോൾ എന്തായാലും ക്രിമിനൽ ബണ്ടിൽ നമ്മളെ ഫ്രീ ഫയർക്ക് ഈ പ്രാവശ്യം വരാൻ പോകുന്ന കാര്യം കൺഫേം ആണ്. അപ്പോൾ വരാൻ പോകുന്ന ഡേറ്റ് നമുക്ക് നോക്കാം, നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുക പോലത്തെ നവംബർ മന്തോ അല്ലെങ്കിൽ ഡിസംബർ മന്താണ്. അപ്പോൾ ഡിസംബർ മന്തിനുള്ളിൽ എന്തായാലും നമുക്ക് ക്രിമിനൽ ബണ്ടിലെ ഒരു റിംഗ് ഇവൻറ്റ് നമ്മൾ ഫ്രീ ഫയർ പ്രതീക്ഷിക്കട്ടോ. അപ്പോൾ റിംഗ് ഇവൻറ്റ് തന്നെയാണ് ലീക്കേഴ്സ് പറയുന്നുട്ടോ. അപ്പോൾ തന്നെ ഇതിലും നമുക്ക് എക്സ്ചേഞ്ച് ടോക്കൺ ആയിട്ട് ന്യൂ വാല ടോക്കൺ ആയിരം കൊണ്ടുവരാം, യൂണിസ് ടോക്കണിലൊന്നും കൊണ്ടുവരാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മൾ ഫ്രീ ഫയർ നമ്മളെ ക്രിമിനൽ ബണ്ടിലൊക്കെ എത്രക്ക് വെറുത്താലെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ തന്നെ നമുക്ക് ഇതിലൂടെ വരാൻ പോകുന്ന ബണ്ടിൽസ് ഏതൊക്കെ കളറാണെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ലീക്വിഡ് വീഡിയോയിൽ കാണാൻ പറ്റിയ റെഡും അതുപോലെ നമ്മുടെ പെർപ്പിൾ കളറല്ല ക്രിമിനൽ ബണ്ടിലാണ്. അപ്പോൾ മറ്റുള്ള ബണ്ടിലൂടെ ഒരു പക്ഷേ നിങ്ങളുടെ കൂടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡേറ്റ് ഈസ് കൺഫേം ആയിട്ടുള്ള വരാൻ പോകുന്ന കാര്യം കൺഫേം ആണ്. അപ്പോൾ ഡേറ്റ് കൺഫേം ആയ ശേഷം ഒന്നുകൂടി നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തേ നമ്മൾ നോക്കാൻ പോകുന്ന നിങ്ങളുടെ ഡിസ്പ്ലേയിൽ കാണുന്ന പോലെ നമ്മുടെ ഫ്രീ ഫയർക്ക് ന്യൂ ആർട്ട് ഇവോ ബോണാസ ഇവൻറ്റ് വരാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഫ്രീ ഫയർ നമുക്ക് ഏകദേശം ഒരു 4-5 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവോ കണ്ടൊക്കെ വളരെ കുറച്ച് ടോക്കൺസ് വെച്ചുകൊണ്ട് ലെവലപ്പ് ചെയ്യാൻ പറ്റുന്ന, അപ്പോൾ ടോക്കൺസ് ഒക്കെ ബൈ ചെയ്തുകൊണ്ട് ലെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇവൻ്റാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവൻ്റ് നമ്മുടെ ഫ്രീ ഫയർക്ക് ഈ വരുന്ന 24-ാം തീയതി, അപ്പോൾ നവംബർ മാസം 24-ാം തീയതി നമ്മൾ ഫ്രീ ഫയർ അപ്ഡേറ്റ് ചെയ്യാൻ പോവാ കേട്ടോ. അപ്പോൾ എന്തായാലും ഇവോസ് കാറായിട്ടും മേക്കും അതുപോലെ കുറേ അധികം കണ്ണിന് ടോക്കൺസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ഡയമണ്ട് ഒക്കെ ഉള്ളവർക്ക് ടോക്കൺസ് വാങ്ങിക്കൊണ്ട് ഇവിടെ നിന്ന് അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ വർത്തുണ്ട്, സ്റ്റോർന്ന് വാങ്ങിക്കാനും കുറച്ചുകൂടി ലാഭമൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ലക്കുള്ള പ്ലേസിൻ്റെ കാര്യം പിന്നെ പറയും വേണ്ട, കുറച്ച് ഡയമണ്ട് ഉള്ളവർ നമുക്ക് മാക്സ് വരെ നമുക്ക് ലെവലപ്പ് ചെയ്യാൻ പറ്റും നമ്മുടെ ഗണ്ണുകൾ കേട്ടോ. അപ്പോൾ നല്ലൊരു ഇവൻ്റാണ്. അപ്പോൾ 24-ാം തീയതി നമ്മൾ ഫ്രീ ഫയർ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്തേ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മെയിൻ ആലെ കണ്ടൻ്റ് ആണ്. അപ്പോൾ മച്ചന്മാരെ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഫ്രീ ഫയർക്ക് ഈ പ്രാവശ്യം വരാൻ പോകുന്ന ഇവൻ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ മിസ്റ്ററി ഷോപ്പ് ഇവൻ്റ് ആട്ടോ. അതും നമ്മൾ ഫ്രീ ഫയറിൻ്റെ വേൾഡ് സീരീസിൻ്റെ ഭാഗമായിട്ടാണ് ഈ മിസ്റ്ററി ഷോപ്പ് ഇവൻ്റ് നമ്മൾ ഫ്രീ ഫയർ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ മെയിൻ ആല ഐറ്റംസ് ഒക്കെ കാണാൻ പറ്റി ഈ വേൾഡ് സീരീസിൻ്റെ ഐറ്റംസ് ആട്ടോ. അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ആല കുറേ അധികം ഐറ്റങ്ങൾ നമുക്ക് ഈ മിസ്റ്ററി ഷോപ്പ് ഇവൻ്റിൽ കാണാൻ പറ്റും. അപ്പോൾ വരാൻ പോകുന്ന ഐറ്റങ്ങൾ നമുക്ക് ഫസ്റ്റിൽ തന്നെ നോക്കുക കേട്ടോ. അപ്പോൾ കിഡിൽ തന്നെ കുറേ അധികം ഐറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഡേറ്റും കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ കുറേ അധികം ബണ്ടിലും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗണ്ണിൻ്റെ ടോക്കൺസ് കാണാൻ പറ്റും, ഗ്ലൂ ആൾ കാണാൻ പറ്റും, ഇമോട്ട് ഉണ്ട്, കുറേ അധികം ഐറ്റങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റിൽ തന്നെ നമുക്ക് വന്നിട്ടുള്ള ബണ്ടിൽ നോക്കുക, നമ്മുടെ ഫ്രീ ഫയർ വേൾഡ് സീരീസിൻ്റെ ന്യൂ വളരെ ബണ്ടിലാണ്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ട് ബണ്ടിലായിരുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും നേരെ മിസ്റ്ററി ഷോപ്പ് ഇവൻ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, ഒരു ആവറേജ് ആട്ടോ. അപ്പോൾ അത്രക്കും വെറുത്തായിട്ടൊന്നും തോന്നുന്നില്ല, ഒരു ആവറേജ് ആണ്. ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ വെറുത്തായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മിസ്റ്ററി ഷോപ്പ് ഇവൻ്റിൽ വരുന്ന ടൈമിൽ ഡയമണ്ട് ഒന്നും കൊടുത്തുകൊണ്ട് എടുക്കാൻ മാത്രം ഇല്ല എന്നാണ് എനിക്ക് പറയല്ലോ കേട്ടോ. അപ്പോൾ ഇനി എടുക്കണം എന്നുള്ളവർക്ക് എടുക്കാവുന്നതാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നെക്സ്റ്റ് റിവാർഡ്സ് ആയിട്ട് കാണാൻ പറ്റും നമ്മൾ ഫ്രീ ഫയർ വേൾഡ് സീരീസിൻ്റെ ഗ്രനേഡ് സ്കിൻ ആട്ടോ. അപ്പോൾ എന്തായാലും പൊട്ടുന്ന ടൈമിൽ നമുക്ക് നല്ല രീതിക്ക് എഫക്റ്റും കാലിലും കാണാൻ പറ്റും. പൊട്ടുന്ന ടൈമിൽ നമുക്ക് ഫ്രീ ഫയർ വേൾഡ് സീരീസിൻ്റെ അതിൻ്റെ സിമ്പിളോട് ഷോ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല പറയാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന നിങ്ങളുടെ ഡിസ്പ്ലേയിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് വോച്ചേഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള കുറച്ച് ബണ്ടിൽസ് വരുന്നുണ്ട്, ഇമോട്ട് വരുന്നുണ്ട്, ഗ്ലൂ വാൾ സ്കിൻ വരുന്നുണ്ട്, നമ്മളെ യൂണിവേഴ്സ് ടോക്കൺ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവോ ഗണ്ണ എല്ലാ ഇവോ ഗണ്ണ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സ് ടോക്കൺ വരുന്നുണ്ട്, അതുപോലെ തന്നെ ബാഗ് ബാഗ് വരുന്നുണ്ട്, കുറേ അധികം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞ എല്ലാ ഐറ്റംസും സെയിം ആയിട്ട് വരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും മെയിൻ ആയിട്ട് കാണിച്ചുള്ള റിവാർഡ്സ് അങ്ങനെ മെയിൻ ആയിട്ട് നമുക്ക് ഈ വരാൻ പോകുന്ന മിസ്റ്ററി ഷോപ്പിൽ കാണാൻ പറ്റുക. അപ്പോൾ സെക്കൻഡ് ബണ്ടിലായിട്ട് വരാൻ പോകുന്ന നമ്മൾ ഫീമെയിൽ ബണ്ടിൽ നോക്കുകയാണെങ്കിൽ ഈ ബണ്ടിലാണ് കേട്ടോ. ബണ്ടിൽ നല്ല ലുക്കുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായ ബണ്ടിലാണ്. അപ്പോൾ മെയിൽ ബണ്ടിലിനെ അപേക്ഷിച്ച് ഈ ബണ്ടിൽ കിഡിൽ തന്നെ ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അപ്പോൾ സംഭവം കിഡു ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടിപൊളിയായ ബണ്ടിലെ ഹെയർ സ്റ്റൈലൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മിസ്റ്ററി ഷോപ്പ് വേണ്ടി നമ്മളെ ഫ്രീ ഫയർ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന 11-ാം തീയതി. അപ്പോൾ ഇനി 2 ദിവസം പറയാൻ തികച്ചില്ല. അപ്പോൾ നമുക്ക് മറ്റന്നാൾ എന്തായാലും ഇവൻറ്റ് പ്രതീക്ഷിക്കട്ടോ. അപ്പോൾ 11-ാം തീയതി ഇവൻറ്റ് ഈസ് 100% കൺഫേം ആയിട്ട് നമ്മളെ ഫ്രീ ഫയർ അപ്ഡേറ്റ് ചെയ്യുന്നത് ആർക്കും. അപ്പോൾ ആരൊക്കെയാണ് മിസ്റ്ററി ഷോപ്പ് ഇവൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മൾ വീഡിയോ ഇവിടെ നിർത്താൻ പോകണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ള ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരാട്ട് ഇപ്പോൾ ഈ വീഡിയോയുടെ കാണാം. ബൈ.